കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 1.5 കോടി രൂപയുടെ കള്ളപ്പണം മധുക്കരയിൽ പിടികൂടി. പണവുമായി വന്ന ഇന്നോവ ബസ്സിലിടിച്ച് അപകടത്തിൽപ്പെട്ടപ്പോഴാണ് വാഹനത്തിലെ പണം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 മലപ്പുറം സ്വദേശികളെ സേലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മധുക്കരയ്ക്കടുത്ത് ബോഡിപാളയത്തിൽ വെച്ച് മലപ്പുറത്തേക്കുള്ള ഇന്നോവ ബസ്സുമായി കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്ന് 500 രൂപ നോട്ടുകെട്ടുകൾ റോഡിൽ ചിതറി വീണു. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് പണം ആദ്യം കാണുന്നത്. തുടർന്ന് അപകട വിവരം പോലീസിൽ അറിയിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ യാസിർ, ജലീൽ, ജാഫർ എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മധുക്കര പോലീസും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു വരികയാണ്. ഈ റോഡിലെ മുസ്തഫ എന്നയാളെ കണ്ട ശേഷം മലപ്പുറത്തേക്ക് മടങ്ങുകയാണെന്നും പണത്തിന്റെ കാര്യം അറിയില്ലെന്നും ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പണം ആർക്കുള്ളതാണെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അന്തർസംസ്ഥാന കുഴൽപ്പണ റാക്കറ്റുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്ന 1.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കോട്ടയത്ത് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ പിടികൂടി. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സ്വർണ്ണക്കടകളിലേക്ക് കൊണ്ടുവന്ന ആഭരണങ്ങളാണ് പിടികൂടിയതെന്ന് വാണിജ്യ നികുതി വകുപ്പ് ഇന്റലിജൻസ് അറിയിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് എറണാകുളം വരെ തീവണ്ടിയിലെത്തിച്ച് പിന്നീട് റോഡ് മാർഗം സ്വർണ്ണാഭരണങ്ങൾ കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വാണിജ്യ നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന. കോട്ടയം നഗരത്തിലെത്തിയ കാർ ശീമാട്ടി റൗണ്ടാനയ്ക്ക് സമീപം തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് ആഭരണ ശേഖരം വാണിജ്യ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിപണിയിൽ 1.5 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് പിടിച്ചെടുത്തത്. സ്വർണം കൊണ്ടുവന്ന അശ്വിൻ ജെയിനിന്റെ പക്കൽ രേഖകളൊന്നും തന്നെ ഇല്ലായിരുന്നു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സ്വർണ്ണക്കടകളിലേക്ക് കൊണ്ടുവന്നതാണ് ആഭരണങ്ങളെന്ന് ഇയാൾ പറഞ്ഞെങ്കിലും കടകളുടെ പേരുകൾ വെളിപ്പെടുത്തിയില്ല. ഇത് രേഖകളൊന്നും ഇല്ലാതെ അവസാനം ഇതുപോലെ വിപണിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കണക്കിൽ വരണമെന്നില്ല. ഇത് 7 കിലോ ഉള്ളത് കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. സാധാരണ 2-3 കിലോ കിട്ടുകയുള്ളൂ. 39 ലക്ഷം രൂപയാണ് പിഴയിട്ടത്. രേഖകൾ ഹാജരാക്കുകയും പിഴത്തുക അടയ്ക്കുകയും ചെയ്താൽ ആഭരണങ്ങൾ വിട്ടു നൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി സ്വർണ്ണാഭരണങ്ങൾ സംസ്ഥാനത്തേക്ക് കടത്തുന്നതായി വാണിജ്യ നികുതി വകുപ്പിന് വിവരമുണ്ട്. പക്ഷെ പലപ്പോഴും സ്വർണ്ണക്കടത്തുകാർ പിടിയിലാകാറില്ല. ഇങ്ങനെയുള്ളവരെ പിടികൂടിയാലും പിഴയടയ്ക്കാൻ തയ്യാറായാൽ കേസില്ലാതെ രക്ഷപ്പെടാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ നികുതി വെട്ടിച്ചുകൊണ്ടുവരുന്ന ആഭരണങ്ങൾ വാങ്ങുന്ന സ്വർണ്ണ വ്യാപാരികൾക്കെതിരെ കേസെടുക്കാനും കഴിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.